ദിവസം മുന്നേ നമ്മൾ പറഞ്ഞതാണ് 6.3 എന്നുള്ള റിലീസ്. 6.3 ൽ നമ്മൾ ജെഎസ്എൻ ഫയലിലേക്ക് ജി എസ് ടി ആർ 3 ബിയും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അതിൽ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 6.3.1 എന്നുള്ള പുതിയ റിലീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കറക്ഷൻസും കാര്യങ്ങളൊക്കെ ബഗ്സൊക്കെ അവർ കറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് 6.3 അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ, ലേറ്റസ്റ്റ് റിലീസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഇതിന് മുന്നേ പല പ്രാവശ്യം പറഞ്ഞതാണ്. എങ്കിൽ കൂടി ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടാലിയുടെ ഐക്കണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഓപ്ഷനാണ് പ്രസ് ചെയ്യേണ്ടത്. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് നമ്മളുടെ വിൻഡോസിൽ ചേഞ്ചസ് വരുത്താൻ അലോ ചെയ്യണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നമ്മൾ യെസ് അടിച്ച് കഴിഞ്ഞാൽ ടാലി ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നതിന് മുന്നേയും ടാലിയുടെ ഒരു ബാക്കപ്പ് നിർബന്ധമായിട്ടും എടുത്ത് വെക്കുക. ടാലിയുടെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടേ നിങ്ങൾ എന്തും ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ടാലി ഇപ്പോൾ ഓപ്പണായി. നമ്മളുടെ റിലീസ് ഇപ്പോൾ കാണിക്കുന്നത് 6.3 ആണ്. അതിൽ സാധാരണയായിട്ട് അതിൻ്റെ താഴെയായിട്ട് 6.3.1 അവൈലബിൾ ആയി എന്നുള്ളത് കാണിക്കും ചിലരുടെ സിസ്റ്റത്തിൽ. അത് കാണിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, കാണിച്ചാൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ 6.3 എന്നുള്ള 3.1 എന്നുള്ള ലേറ്റസ്റ്റ് റിലീസ് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നും കൂടി പറയുകയാണ്. ഇത് റിപ്പീറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ബട്ടൺ ബാറിലുള്ള F12 കോൺഫിഗറേഷൻ എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രൊഡക്റ്റ് ആൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പ്രൊഡക്റ്റ് ആൻഡ് ഫീച്ചർ, ആ പ്രൊഡക്റ്റ് ആൻഡ് ഫീച്ചർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് റിലീസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. ഇപ്പോൾ നമ്മളിതിൽ കാണിക്കുന്നത് 6.3.0 ആണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. കാരണം നമ്മളത് ഇതിൽ നെറ്റ് വഴി കണക്ട് ചെയ്തിട്ട് ലിങ്ക് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ F12 കോൺഫിഗറേഷൻ ഒന്നുകൂടി പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അത് കാണിക്കും, ഷോ ഓൾ റിലീസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. ആ ഷോ ഓൾ റിലീസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യെസ് ആക്കിയതിന് ശേഷം ആ സ്ക്രീൻ ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിലീസ് ഏതാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ള അവിടെ കാണിക്കും. 6.3.1 കാണിക്കും. നമ്മൾ ഒരുപാട് ബാക്കൗട്ടാണ് റിലീസെങ്കിൽ നമ്മളുടെ എല്ലാ റിലീസും, അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള എല്ലാ റിലീസും അവിടെ ലിസ്റ്റ് ചെയ്യും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 6.3.1 ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണോ അതിലേക്ക് നമ്മളുടെ സെലക്ഷന് നമ്മൾ ആരോ യൂസ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവരാം. ഒരിക്കലും അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ആരോ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ കൊണ്ടുവരാം നമ്മൾ സെലക്ഷൻ. ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ സൈറ്റ് കയറി അത് ഡൗൺലോഡൊക്കെ എടുക്കേണ്ടി വരും. അത് നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് മിസ്സാവും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആരോ യൂസ് ചെയ്തിട്ട് നമ്മൾ സെലക്ഷൻ അങ്ങോട്ട് കൊണ്ടുവരാം. കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ബട്ടൺ ബാറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തേതായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം, F6 അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. F6 അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഒരു മെസ്സേജ് കാണിക്കും, അപ്ഡേറ്റ് Tally.ERP9 സീരീസ് A റിലീസ് 6.3.1. Tally.ERP9 വിൽ റീസ്റ്റാർട്ട് ഫോർ ദ അപ്ഡേറ്റ് ടു ടേക്ക് എഫക്റ്റ് കണ്ടിന്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളത് യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ടാലി ക്ലോസ് ആയതിന് ശേഷം ഓൺ ആവും. ടാലി ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഓൺ ആവും. ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ റിലീസ് വേർഷൻസ് ആൻഡ് അപ്ഡേറ്റ് എന്നുള്ളതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം 6.3.1 റിലീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നിർബന്ധമായിട്ടും ബാക്കപ്പ് എടുത്ത് വെച്ചിരിക്കണം. ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചേഞ്ചസും അല്ലെങ്കിൽ എന്ത് കറക്ഷൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ നോക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ കേസ് നമ്മളുടെ TSS റിന്യൂവ്ഡ് ആയിരിക്കണം. നമ്മളുടെ TSS അവിടെ റെഡ് കളറിൽ ആ ഡേറ്റ് കാണിക്കുന്നത് റെഡ് കളറിലാവാൻ പാടില്ല, റിന്യൂവ്ഡ് ആയിരിക്കണം. റിന്യൂവ്ഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ലേറ്റസ്റ്റ് റിലീസിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമുക്കവിടെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ സാധാരണ അവിടെ 6.3.1 നമുക്കവിടെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കവിടെ തന്നെ കാണിക്കും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വിൻഡോയിലേക്ക് പോകും.
window will poi kanyal namak avade thana line namal f12 adikkare thana namak avada line kaanikkum namal arrow use cheyidita line like vera namal nertha parna pole update nalla button press cheya update nalla button press cheyidu kanyal F6 update nulla button press cheyidha njan nertha paranja adhe window avade varum update Tally.ERP9 series a release 6.3.1 Tally.ERP9 will restart for the update to take effect continue nu joikkunnunde adu yes adichu kanya nertha nammal paranja pole yes adikka yes adichu kanya nammal nertha paranja pole tally close aayittu on aavum ഓണായി അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 6.3.1 ലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ബാക്കപ്പ് ചെയ്യുക നിങ്ങൾ ബാക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കഴിയുന്നതും ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങൾ റൈറ്റ് ചെയ്തിട്ട് എടുത്തു വെക്കുക ഇപ്പോഴും നിങ്ങൾ ഇന്നത്തെ വാർത്തയിൽ വരെ നമ്മൾ വൈറസിൻ്റെ എഫക്റ്റ് രണ്ടാമത് നമ്മളുടെ വൈറസുകളും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് ചില സ്ഥലത്ത് കേരളത്തിൽ തന്നെ പുതിയ വൈറസിൻ്റെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെക്കുക നിങ്ങൾ ബാക്കപ്പ് പുറത്തേക്ക് എടുത്ത് വെക്കുക ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളുടെ കയ്യിലോ ടാലീസിൻ്റെ കയ്യിലോ നിങ്ങളുടെ ബാക്കപ്പ് ഉണ്ടെന്നുള്ള ഒരു ഇതും നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കാൻ പാടില്ല നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞതാണ് പിന്നെ നിങ്ങൾ മാക്സിമം വീഡിയോസ് കാണുക ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വർക്കുകൾ മാക്സിമം സ്പീഡാക്കാനുള്ള ഒരുപാട് പുതിയ പുതിയ ടെക്നോളജിയും കാര്യങ്ങളും ചില ടിപ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട് മാക്സിമം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം